ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെൻ ഹോൾഡർ അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡർ ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിഞ്ഞ അക്രിലിക് പെയിൻ്റ് 3 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. പെയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസ് വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻസ് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മളെ ഫസ്റ്റ് ബോട്ടിൽ റെഡിയായി. ഇതിൽ ഞാൻ വേറെ കളേഴ്സൊന്നും കൊടുക്കുന്നില്ല, വേറെ ഡിസൈൻസും കൊടുക്കുന്നില്ല. ഇനി സെക്കൻഡ് ബോട്ടിൽ വന്നിട്ട് ഈ ഒരു പിങ്കും ബ്ലൂവും കൂടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിന് മുന്നേ ഒരു ബോട്ടിൽ ചെയ്തില്ലേ, രണ്ട് മൂന്ന് കളേഴ്സ് ഡാബ് ചെയ്ത് കൊടുക്കണേ, അതേമാതിരി തന്നെ കൊടുക്കുകയാണ്. ഇത് ചുമ്മാ ഇങ്ങനെ വെക്കുന്നതിലും എന്തെങ്കിലും ഒരു പെയിൻറ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അതിനായിട്ടാണ് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യണത്. അപ്പോൾ മൂന്നാമത്തെ ബോട്ടിലും അതേപോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു വുഡ് പീസാണ്. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പം ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കണം. വൈറ്റ് ആക്രിലിക് വെച്ചിട്ട് ഞാനിതൊന്ന് ഫുള്ളായിട്ട് കളർ ചെയ്യുകയാണ്. അപ്പോൾ അതേ നമ്മളെ വുഡ് പീസ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെയ്യണത് ഡെക്കോ പേജ് ആണ്. നമ്മൾ മുന്നേ ഡെക്കോ പേജ് ആർട്ട് ചെയ്തിട്ടുണ്ട്, ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മോഡ് പോജ് വേണം. മോഡ് പോജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളും വെള്ളവും കൂടെ 2:1 എന്നുള്ള റേഷ്യോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതേ ഇതിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഒട്ടിക്കുമ്പോൾ ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചുളിവ് വരാതെ നല്ല വൃത്തിയിൽ ഒട്ടിക്കാൻ നോക്കുക. വേറെ ഒന്നുമില്ല ഡെക്കോ പേജിൽ, പ്രത്യേകിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരുപാട് ഈ ഇപ്പോൾ ഫെവിക്കോളും വെള്ളമാണെങ്കിലും മോഡ് പോജ് ആണെങ്കിലും ഒരുപാട് എടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചുളിവ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതേ നമ്മളെ വുഡ് പീസും ബോട്ടിൽസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്. അപ്പോൾ അതേ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൽ പെന്നോ പെൻസിലോ ക്രയോൺസോ എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.